തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് മാതൃദിനത്തിൽ വ്യത്യസ്തമായ ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് സൊമാറ്റോ. അപ്രതീക്ഷിതമായ ആ അനുഭവം ചിലരുടെ കണ്ണുകളെ ഈറിനണിയിച്ചു. അഞ്ജലി ചേരുന്നു. ഗുഡ് മോർണിംഗ് അഞ്ജലി. അഞ്ജലി, എന്തായിരുന്നു ഇവരുടെ ആഘോഷം? കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളിൽ കണ്ടു. ജീവനക്കാർ അവരുടെ മക്കളോടൊപ്പമാണോ ഇത് ആഘോഷിച്ചത്, മദേഴ്സ് ഡേ? തീർച്ചയായും, ഞാനും മോത്തിയടക്ക് എല്ലാവരും ഇന്നലെ മദേഴ്സ് ഡേ ആഘോഷിച്ചിട്ടുണ്ടല്ലോ. നമുക്കൊക്കെ മദേഴ്സ് ഡേ എന്ന് വെച്ചാൽ ചിലപ്പം ചില അമ്മമാർക്ക് സർപ്രൈസ് കൊടുക്കും, ചിലരുടെ ഒക്കെ ഈ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ സംഭവം എന്ന് വെച്ചാൽ സൊമാറ്റോയുടെ സിഇഒ ആയ ദീപേന്ദ്ര സിംഗ് ആണ് തൻ്റെ ജീവനക്കാർക്ക് വേണ്ടി വ്യത്യസ്തമായ ഒരു സർപ്രൈസ് നൽകിയത്. അത് ഇന്നലെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവർ ഈ ജീവനക്കാർ അറിയാതെ അവർ അമ്മമാരെ ഓഫീസിലേക്ക് വിളിച്ച് അവർക്ക് കിഡ്ലൈൻ സർപ്രൈസ് ആണ് നൽകിയത്. ജീവനക്കാരോട് പറഞ്ഞു അത്യാവശ്യമായിട്ട് ഓഫീസിലെത്തണം. അങ്ങനെ പലരും എന്താ ഈ എമർജൻസി ആയിട്ടൊരു മീറ്റിംഗ് വിളിക്കുക എന്നൊക്കെ കരുതി പലരും ഓടി ഓഫീസിലെത്തി. അപ്പോഴാണ് തങ്ങളുടെ ഈ അമ്മമാരെല്ലാം അവിടെ അതീവ സന്തോഷവതിയായിട്ട് നിന്ന് കേക്കൊക്കെ മുറിക്കുന്നതും ഈ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഈ സൊമാറ്റോ ജീവനക്കാരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ്. ഈ പറഞ്ഞ പോലെ വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് അവർ ഈ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാനൊക്കെ പലപ്പോഴും നമുക്ക് വിശപ്പൊക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സൊമാറ്റോ ഓർഡർ ചെയ്യുമ്പോൾ അവർ അതിവേഗം കൊണ്ടുതരുമൊക്കെ ചെയ്യും. ഇത്തരത്തിൽ നമ്മുടെയൊക്കെ വിശപ്പകറ്റുന്ന ഇവർക്ക് ഒരു കിഡ്ലൈൻ സർപ്രൈസ് നൽകാൻ ഏതായാലും മനസ്സ് കാട്ടിയ സിഇഒയ്ക്ക് വേണം ഒരു വലിയ ഒരു താങ്ക്സ് പറയാൻ മോത്തി. അഞ്ജലി, അപ്പോഴും എൻ്റെ സംശയം, ഇത് സൊമാറ്റോ ഓഫീസിലെ ഉള്ളിലെ ജോലിക്കാർക്കാണോ അതോ ഭക്ഷണ വിതരണം നടത്തുന്ന ഡെലിവറി വിമനാണോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്ന കാര്യത്തിൽ എനിക്കൊരു അവ്യക്തതയുണ്ട്. ഇത് സൊമാറ്റോ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈ മുംബൈയിലാണ് ഈ സംഭവം നടന്നത്. ആ മുംബൈയിലെ മറ്റ് അവിടുത്തെ ഈ പറഞ്ഞ പോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ സംഭവം നടത്തിയത്. ഏതായാലും ഇത് അടുത്ത വർഷം എല്ലായിടത്തും ഇത്തരത്തിൽ സർപ്രൈസ് നൽകുമോ എന്നത് നമുക്ക് നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ്.